हलो फ्रेंड्स वेलकम टू मेकानिकल इंजीनियरिंग सॉल्यूशंस यानी वीडियो नमुक फाइनल ईयर बीटेक एक्साम वरा अब आसाम वर समय नाम एक्साम अप्रोच नमक कोरोना कारण ना क्लास लाइफ नष्टु मेनली लाइफ नष्टु अद कॉलेज लाइफ कॉलेज बीटेक पर ना वर्ष पढ़ी समय पढ़ाई जीवित क्यों जीव मूल्य पढ़ी നമ്മൾ ചില ആൾക്കാർ നല്ല ലീഡർഷിപ്പിലേക്ക് പോകും ചില ആൾക്കാർ കായികപരമായിട്ടും ചില ആൾക്കാർ കലാപരമായിട്ടും ഒക്കെ മുന്നേറുന്ന ഒരു കാലഘട്ടമാണ് ഈ കോളേജ് ലൈഫ് എന്നുള്ളത് ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് റൊമാൻസ് ഒരുപാട് തല്ലും അടി പിടികൾ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇണക്കങ്ങളും പണക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ കോളേജ് ലൈഫ് ഒരു 17 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരുപാട് വ്യക്തികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇതൊക്കെ നമ്മൾ മിസ് ചെയ്ത ഒരു വർഷമാണ് കഴിഞ്ഞു പോയത് അല്ലെ കൊറോണ കാരണം കോളേജിലില്ല ക്ലാസ്സില്ല കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കൂടുതലും ക്ലാസ് അറ്റൻഡ് ചെയ്തത് എന്താ ഓൺലൈൻ ക്ലാസ്സുകളാണ് അപ്പോൾ ഓൺലൈൻ മോഡ് ഓഫ് സ്റ്റഡി എത്രത്തോളം പ്രാവർത്തികമായെന്ന് നമുക്കറിയാം അതായത് കൂടുതൽ പേരും വീഡിയോ ഓൺ ആക്കിയിട്ട് നമുക്ക് നമ്മുടേതായ ലോകത്തേക്ക് വേറെ ലോകത്തേക്ക് പോയ ആൾക്കാരായിരിക്കും കൂടുതലുണ്ടാവുക നോർമലി പറയുകയാണെങ്കിൽ നമ്മൾ ജനറൽ കാറ്റഗറി എടുക്കുന്ന 3 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവുക ഒന്ന് നല്ല രീതിയിൽ പഠിക്കുന്നത് നമ്മൾ പഠിപ്പിച്ചിട്ടുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ സാർമാരെന്ത് പഠിപ്പിച്ചോ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സിൽ എന്ത് പഠിപ്പിച്ചോ എന്നൊന്നും നോക്കാതെ സിലബസ് മൊത്തം സ്വന്തം രീതിയിൽ പഠിച്ച് പരീക്ഷ ചെയ്യുന്ന ഒരു ടൈപ്പ് കുട്ടികൾ നമ്മൾ പഠിപ്പിച്ചിട്ടുകൾ എന്ന് അവർ വിളിക്കുന്നു ഓക്കെ അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറി വരുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 60% 70% പഠിച്ച് അതായത് എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന കുട്ടികളുണ്ടാവും പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ തീരെ ഒന്നും പഠിക്കാതെ എന്തിനോ വന്നു എന്തിനോ പോകണു എന്ന രീതിയിൽ പഠിക്കുന്ന കുട്ടികളും അപ്പം ഈ ഒരു കാറ്റഗറി അതിൽ നന്നായി പഠിക്കുന്ന കുട്ടികളും ഈ എന്താ പറയുക തീരെ പഠിക്കാത്ത കുട്ടികളും വളരെ കുറവായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ആവറേജ് സ്റ്റുഡൻറ്റുകളെ നമ്മൾ പറയാം എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്നുള്ള രീതിയിലും ചിന്തിക്കുന്ന കുട്ടികളായിരിക്കും അല്ലേ അപ്പം ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളായിരിക്കും പക്ഷേ ആ 60% 70% പഠിച്ചിരുന്ന അല്ലെങ്കിൽ ക്ലാസ് കേട്ടിരുന്ന ക്ലാസ് മനസ്സിലാക്കിയിരിക്കുന്ന കുട്ടികളായിരിക്കും ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതെങ്കിൽ അവർ താഴത്തെ കാറ്റഗറിയിലായിരിക്കും ഉണ്ടാവുക കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓൺലൈൻ മോഡ് ഓഫ് ക്ലാസ്സിൻ്റെ അകത്ത് ഒരിക്കലും ഈ ഒരു നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന 100% ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല ഓക്കെ അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ 100% ഡെയിലി ആ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ സാർമാർക്കാർക്ക് അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും നമുക്ക് ക്ലീൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്കൊരു ബോർഡിൻ്റെ മുകളിൽ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ഡയറക്റ്റ്ലി നമുക്കിപ്പോൾ നോർമലി ഇൻട്രാക്ഷൻ ചെയ്യുന്ന ക്ലാസ്സിനകത്ത് അതായത് വീഡിയോ ക്ലാസ്സിനകത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഓക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയാം ഞാനിങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതാണ് അപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പം കൂടുതൽ കുട്ടികളായിട്ട് സ്റ്റുഡൻസായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഇല്ലാത്ത ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അവർ പറയുന്ന ചോദ്യത്തിനും ഉത്തരത്തിനൊക്കെ ഞാൻ പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടേക്ക് മറുപടി കൊടുക്കും അപ്പം അവർക്ക് അതിനൊരു എന്താ പറയുക അത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ മാറും അതായത് ഇമ്പോർട്ടൻസ് നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ള പോലെ തന്നെ അവർക്കും ഉണ്ടാകുന്ന ഇമ്പോർട്ടൻസ് അപ്പം ഞാൻ പറയുന്നത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എങ്ങനെ വന്നാലും നമ്മളിപ്പം പഠിക്കുമ്പോൾ 100% പഠിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും ഓക്കെ അതായത് ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അപ്പം ഈ ഒരു കാറ്റഗറി ആവറേജ് സ്റ്റുഡൻ്റ് എന്നുള്ള കാറ്റഗറിയും ലോ കാറ്റഗറിയിലേക്ക് അത് പഠിക്കാൻ പറ്റാത്ത കുട്ടികളുടെ കാറ്റഗറിയിലേക്ക് ഒരു 50% കുട്ടികളെങ്കിലും അങ്ങനെ പോറിയുണ്ടാവും ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം എന്ന് പറഞ്ഞപ്പോൾ ഈ എക്സാമിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ സത്യം പറഞ്ഞാൽ എക്സാം എങ്ങനെ എഴുതും എന്ത് എഴുതും എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്ന് പോലും അറിയാത്ത കുട്ടികളാണ് ഒരുപാടുള്ളത് അപ്പം ഓൺലൈൻ മോഡിലാണ് എക്സാം എന്ന് പറഞ്ഞപ്പോൾ കൂടുതലായിട്ടും എക്സാം എഴുതി സബ്മിറ്റ് ചെയ്ത് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ എങ്ങനെയായാലും നിങ്ങളുടെ സാർമാർക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവും അല്ലേ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ പഠിപ്പിക്കുന്ന സാറുമാർക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് പോർഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും അവരോട് ചോദിക്കുക സാർ ഇത് ഏത് പോർഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ് പഠിക്കുന്നതെന്നൊക്കെ അവരോട് ചോദിക്കുക കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാലും നോട്ട്സ് ഉണ്ടെങ്കിലും ഒന്നും നമുക്ക് അത്രയും 100% ചെയ്യാൻ പറ്റില്ല കാരണം കൂടുതലും നമ്മളിപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അറ്റ്ലീസ്റ്റ് പ്രിൻ്റഡ് കോപ്പിയെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവുമായിരുന്നു അല്ലേ അപ്പം ഈ പ്രിൻ്റഡ് കോപ്പി ഉണ്ടാകുന്ന ഒരു കാറ്റഗറീൻ്റെ അകത്ത് നിന്ന് നമ്മളിപ്പോൾ മാറി എങ്ങനെ വന്നു എന്താ പറയുക നമുക്കിപ്പം PDF ഫോർമാറ്റിൽ മാത്രമേ അതായത് ഫോണിൻ്റെ അകത്ത് നോക്കി പഠിക്കുന്ന രീതിയിലേക്ക് മാറി അപ്പോൾ ഈ ഫോണിൻ്റെ അകത്ത് നോക്കി പഠിക്കുന്ന രീതിയും ഒരുപാട് പ്രശ്നങ്ങളുള്ള കാരണം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ഓക്കെ അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കണം നമ്മളെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ സമയത്ത് പറഞ്ഞ് മനസ്സിലായി അതായത് നമ്മളിപ്പോൾ 5 മിനിറ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം നോക്കാം അല്ലെങ്കിൽ വാട്സപ്പ് നോക്കാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കയറി കഴിഞ്ഞാൽ ആ 5 മിനിറ്റ് ചിലപ്പം 1.5 മണിക്കൂർ വരെ നീളാറുണ്ട് ഞാൻ പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയത് അല്ലേ അപ്പം ഈ 5 മിനിറ്റ് എന്നുള്ള 1.5 മണിക്കൂർ വരെ നീണ്ടു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മുകളിൽ കൺട്രോൾ ഇല്ലാത്തത് നേരെ മറിച്ച് അത് നമ്മളെ കൺട്രോൾ ചെയ്യും നമുക്ക് കൂടുതൽ ലെഷർ ടൈം കിട്ടുന്ന അത്രയും സന്തോഷമുള്ള പോലെയാണ് പക്ഷേ അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും നമുക്ക് പഠിക്കുന്ന സമയത്ത് കിട്ടുക ഞാൻ പഠിക്കണം എന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക കാരണം ഈ ഒരു ലൈഫ് ചേഞ്ചിങ് മൂമെൻ്റ് ആണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലിയോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസോ ചിന്തിക്കണമെന്നൊരു മാനദണ്ഡ ഇതായിരിക്കും കൂടുതലും നമ്മൾ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത്
ആദ്യമൊക്കെ പത്താം ക്ലാസ് ആയിരുന്നു അവിടുത്തെ എന്താ പറയുക ഒരു ജോലിക്ക് വേണ്ട മാനദണ്ഡം പറഞ്ഞു പത്താം ക്ലാസ്. പിന്നെ അത് പ്ലസ് ടു ആക്കി. ഇനി അധികം വൈകാതെ അത് ഡിഗ്രി ആക്കും. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ബിടെക് ആണ്. അപ്പോൾ ബിടെക് കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ് അറ്റ്ലീസ്റ്റ് വേണം. ഓക്കെ, അപ്പം പാസ്സാവണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാസ്സാവും. ഇതിലുള്ള സപ്ലൈയും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതിയെടുക്കാം, പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു ഫൈനൽ സെമസ്റ്ററിനകത്ത് എങ്ങനെയെങ്കിലും പാസ്സാവാൻ നോക്കാം. ഓക്കെ, വലിയ വലിയ ഇമ്പോർട്ടൻസ് കാര്യങ്ങളുള്ള പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഡയറക്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ഇപ്രാവശ്യം എക്സാം നടത്തുമെന്ന് പോലും കോൺഫിഡൻസ് ഇല്ലാതെ ഇത്രയും കാലം പോയത്. ലാസ്റ്റ് ഒരു മൂന്നാല് മാസം എന്ന് പറഞ്ഞാൽ ഇപ്പം കൊറോണ ഹൈ സ്റ്റേജിലെത്തി നിൽക്കുന്ന സമയത്ത് എന്താ പറയുക ക്ലാസ് തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. അപ്പം പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വെള്ളത്തിലായി. ഓക്കെ, ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. ഇനിയിപ്പോൾ മുമ്പോട്ട് തേർഡ് വേവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബാക്കിയുള്ള അടുത്ത വർഷം ജോയിൻ ചെയ്ത കുട്ടികളുടെ അവസ്ഥയും എനിക്ക് തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു ഒന്ന് രണ്ട് വർഷം എടുക്കും ഇതൊന്ന് ബാക്ക് ടു നോർമൽ ആവാൻ. ഓക്കെ, അപ്പം മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി എന്തെങ്കിലും എന്താ പറയുക ബിടെക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നോക്കണമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ രണ്ട് വീഡിയോ ഇടാം. അതായത് ബിടെക് ആഫ്റ്റർ ബിടെക് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ജോലിക്ക് പോകണം, ജോലിക്ക് പോകാം, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്ടറിൽ ജോലി കിട്ടണം, ഏതൊക്കെ എക്സാം പാസ്സാവണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ അടിയിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വീഡിയോ എടുത്ത് നോക്കുക. അതുപോലെ തന്നെ ഗേറ്റ് എക്സാമിനെ പറ്റിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ലിങ്കിൽ ഉണ്ടാവും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എനിക്ക് തരുന്നൊരു എന്താ പറയുക പ്രചോദനം, അതാണ് എൻ്റെ മോട്ടിവേഷൻ. ഓക്കെ, താങ്ക് യു.